സ്വർഗീയപിതാവേ, മഹത്വത്തിന്റെ രാജാവേ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ നാമത്തിൽ ഈ ഭവനാങ്കണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അവിടെ നിന്ന ഭാഗ്യത്തിനായി സ്തോത്രം. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നുവിനെ. ഈ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ ബുദ്ധി അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ദുഷ്ട ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള ഒരു ദുഷ്ട തലമുറയുടെ നടുവിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്ന് അങ്ങയുടെ സ്നേഹത്തിലൂടെ ഞങ്ങൾ അത് തിരിച്ചറിയുന്നു. അതിനായിട്ട് അവിടെ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും ഞങ്ങൾ എത്ര അപ്രാപ്തരാണ്, എത്ര ബലഹീനരാണ്. പലപ്പോഴും അങ്ങയ്ക്ക് പ്രസാദമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എല്ലാം അറിയാമെങ്കിലും അത് അറിയുന്നതിനനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ ശക്തരല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പിതാവേ, ഈ രാത്രികാലം അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ സൗഖ്യമാക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഉള്ള പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ, തടസ്സങ്ങളെ അതിജീവിക്കുവാൻ, മതിലുകളെ ചാടിക്കടക്കുവാൻ ഈ രാത്രികാലം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ഓരോരുത്തരും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു മക്കൾ മുതൽ അതേ ബാലികാ ബാലന്മാർ, വൃദ്ധ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരോടും ഈ രാത്രികാലം അവിടെ നിന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കട്ടെ. അതേ വചനം പോലും കേൾക്കാൻ കഴിയാതെ വണ്ണം പ്രശ്നങ്ങൾ കൊണ്ട്, ഭാരങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ടവർ അവിടുന്ന് സ്വതന്ത്രമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളക്കുവാൻ കഴിയാത്ത അവിടുത്തെ ശക്തിയാൽ മക്കളെ അവിടുന്ന് ആശ്വാസം നൽകണം, ജീവൻ നൽകണം, സൗഖ്യം നൽകണമേ എന്ന് വിനയമായി അപേക്ഷിക്കുന്നു. തിരു ശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ. അവിടുത്തെ വചനത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഈ രാത്രിയിൽ അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണം. ഞങ്ങൾ വന്നതുപോലെയല്ല, പുതിയ ദർശനത്തോടെ, പുതിയ സന്തോഷത്തോടെ, പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്ര നയിപ്പാൻ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ എന്ന് വിനയമായി അപേക്ഷിക്കുന്നു. സകല മഹത്വം അവിടത്തേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യിരമ്യാ പ്രവചനം 9:24. യിരമ്യാ പ്രവചനം 9:24. പ്രശംസിക്കുന്നവനോ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. മുകളിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വലിയൊരു സ്റ്റേറ്റ്മെന്റ് യഹോവയായ ദൈവം യിരമ്യാവിലൂടെ പറയുന്നത്. ദേശത്ത് വലിയ വലിയ സംഭവങ്ങൾ നടക്കുകയാണ്. 21 വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകൾ കൂടെ കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആളുകൾ പ്രശംസിക്കുന്ന കാര്യങ്ങൾ എന്താണ്? 23, ഞാൻ ഈ തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നു, അത് പാടില്ല. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കുന്നു, അതിനൊന്നും അർത്ഥമില്ല. ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കുന്നു, പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ ദൈവത്തെ ഗ്രഹിച്ചറിയണം. എങ്ങനെ ഗ്രഹിച്ചറിയണം? ദൈവം ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ അത്രേ എനിക്ക് പ്രസാദമുള്ളത്. ദൈവത്തെ അറിയുക. ദൈവം എന്ന് പറയുന്നത് ഇന്നൊരു കച്ചവട സാധനമായി മാറിയിരിക്കുകയാണ്.
ഒരുപക്ഷെ ഇന്ന് രാവിലെ നിങ്ങൾ ചിന്തിച്ചിരിക്കും, കൺസ്യൂമർ അല്ലേ, എല്ലാം പൈസയുടെ പുറത്തെ കാര്യങ്ങൾ നടക്കും. ദൈവം പോലും ഇന്ന് വിൽപ്പന ചരക്കാണ്. ദൈവത്തെ ഗ്രഹിച്ചറിയുക എന്ന് പറയുമ്പോൾ അത് ദൈവം വെളിപ്പെടുത്തി തന്നാലേ പറ്റത്തുള്ളൂ. വേദപുസ്തകത്തിൽ പ്രധാനമായും മൂന്ന് ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ദൈവം കൽപ്പന കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു, എന്റെ മുമ്പാകെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടായിരിക്കരുത്. അപ്പോൾ മനുഷ്യന് ദൈവം എന്ന് തോന്നത്തക്ക രീതിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അതേ വീര്യ പ്രവൃത്തികളൊക്കെ പ്രവർത്തിക്കുന്ന വേറെയും ചിലതുണ്ട് എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ ദൈവം എന്ന് പറയുന്നത് ഏകസത്യ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 13:17-3 യോഹന്നാൻ 17:3 ഏകസത്യ ദൈവമായ അങ്ങേ അവിടെ നയിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്താണ്? ദൈവത്തെ അറിയുക, ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക. അതിനാണ് ഇത്രയും വലിയൊരു പുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ട ശേഷം പോലും യേശുവിന്റെ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയി. കാരണം യേശുവിന്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ യേശു ഒരു ആരാധനയും സ്റ്റാർട്ട് ചെയ്തില്ല. 12 ശിഷ്യന്മാർക്ക് 12 കൂട്ടായ്മ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് പോയെങ്കിൽ യേശുവിന്റെ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോകത്തില്ലായിരുന്നു. പത്രോസിന്റെ അമ്മാവിയമ്മയുടെ വീട്ടിലെ ഒരു കൂട്ടായ്മ, ലാസറിന്റെ വീട്ടിലൊരു കൂട്ടായ്മ, യായിറോസിന്റെ വീട്ടിലൊരു കൂട്ടായ്മ, കാനാവിലെ കല്യാണം നടന്ന ആ വീട്ടിലൊരു കൂട്ടായ്മ, ഇങ്ങനൊരു 12 കൂട്ടായ്മ അതേ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും മീൻ പിടിക്കാൻ പോകത്തില്ലായിരുന്നു. മീൻ പിടിക്കാൻ പോയ ആ ശിഷ്യന്മാരെ താൻ വിളിച്ചു, ഉയർത്തെഴുന്നേറ്റ തിരിച്ചു വിളിച്ചു. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഒരുക്കി വെച്ചിട്ടാണ് വിളിച്ചത്. എന്നിട്ട് അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 24:44 ലൂക്കോസ് 24:44 ഇതാകുന്നു ഞാൻ നിങ്ങളോട് ഇരുന്നപ്പോൾ പറഞ്ഞ വാക്ക് വായിക്കാം. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകേണമെന്നുള്ളത് തന്നെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പുസ്തകത്തിൽ തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെയാണ്, സുവിശേഷങ്ങളൊക്കെ പിന്നെയാണ് എഴുതിയത്. അപ്പോൾ ആ തിരുവെഴുത്തുകളിൽ യേശു ക്രിസ്തു ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് തിരിച്ചറിയുവാൻ, ന്യായപ്രമാണത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സങ്കീർത്തനങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രവാചക പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പഴയ നിയമത്തിലെ ഒരുപാട് ഉദ്ധരണികൾ പറഞ്ഞാണ് ശിഷ്യന്മാർ പിന്നെ ഈ യേശു ആരാണെന്ന് തെളിയിച്ച് അതേ പ്രസംഗിച്ചുകൊണ്ടേ ഇരുന്നത്. അപ്പോ ഈ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത് ദൈവം ആരാണെന്ന് അറിയാനാണ്, യേശു ക്രിസ്തു ആരാണെന്ന് അറിയാനാണ്. രണ്ടാമത്തെ ദൈവത്തെ കുറിച്ച് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. 2 കൊരിന്ത്യർ 4:4 2 കൊരിന്ത്യർ 4:4 ദൈവ സ്വരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് അഥവാ ഹൃദയ ദൃഷ്ടി കുരുടാക്കി. മനുഷ്യൻ ഈ കണ്ണ് മാത്രമല്ല ഉള്ളത്, അകത്തേ മനുഷ്യൻ എന്നൊരു മനുഷ്യനുണ്ട്, അതിനൊരു കണ്ണുണ്ട്, ആത്മീക കണ്ണ്, ഹൃദയ ദൃഷ്ടി. ഈ ഹൃദയ ദൃഷ്ടി കുരുടാക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന സാത്താന്റെ മെയിൻ പരിപാടി. സുവിശേഷം എന്താണെന്ന് ആളുകൾ അറിയരുത്. ഇപ്പോൾ മതത്തിന്റെ പേരിലാണ് പ്രശ്നങ്ങളല്ല, ഇപ്പോൾ പള്ളികൾ തമ്മിലാണ് അടിക്കുന്നത്. സാത്താനുമായിട്ട് ആർക്കും ഒരു പോരാട്ടമല്ല, സാത്താൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. പണ്ട് ഭക്തന്മാർ പാടി, പോരാട്ടമുള്ളത്
പോരാട്ടമുള്ളത് ഈ ലോകരോടല്ല, ജഡികരോടല്ല. പക്ഷെ ഇന്ന് പോരാട്ടമുള്ളത് ഈ ലോകരോടാണ്, ജഡികരോടാണ്, സഭകൾ തമ്മിലാണ് പോരാട്ടം, ഡെഡ് ബോഡിയും വെച്ചുകൊണ്ടാണ് പോരാട്ടം. കഴിഞ്ഞ ദിവസം എനിക്ക് ഞാനൊരു മോനെ ലിഫ്റ്റ് ചോദിച്ചു, അവനെ കയറ്റി. അപ്പൊ അവനോട് ചോദിച്ചു, അങ്കിള് എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്ന ഒരാളാണ്, ഞാനൊരു യാക്കോബ വിശ്വാസിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരാളുടെ ഡെഡ് ബോഡി 19 ദിവസമായിട്ട് മോർച്ചറിയിലിരിക്കുകയാണ്, അടക്കാൻ പറ്റുന്നില്ല, മരമുള്ള കൊണ്ടുവന്നാലും അടക്കാൻ സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സുവിശേഷം ഇന്ന് വിശേഷങ്ങളായി മാറിയിരിക്കുകയാണ്. സൂവൊക്കെ പോയി, സൂ പോയി, വിശേഷം, വിശേഷം. സാത്താൻ അറിയാം ഇത് സുവിശേഷമാണ്, ഇത് മതമല്ല, ക്രിസ്തു മതം യേശു ക്രിസ്തുവിന്റേതല്ല. ഒരു പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പൗലോസ് പോകുമ്പോൾ ആ പ്രാർത്ഥനാ കൂട്ടമിൽ ശരിക്കും ആളാണ്, ആ കൂട്ടായ്മയിൽ ലീഡ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പൗലോസിനെയും സീലാസിനെയും ലൂക്കോസിനെയും കണ്ടപ്പോൾ വിളിച്ച് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തികൾ 16:16, അപ്പോസ്തല പ്രവൃത്തികൾ 16:16, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ സ്തോത്ര കാഴ്ച വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ബാല്യകാലത്തെ ഞങ്ങൾ എഴുതി. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ. പറഞ്ഞത് 101% സത്യമാണ്. അപ്പൊ ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രക്ഷാമാർഗമല്ല, രക്ഷപ്പെടാനുള്ള മാർഗമാണെന്നാണ് അവൾക്ക് തന്നെ അറിയാം. അവൾക്കിപ്പോ രക്ഷപ്പെട്ടാൽ മതിയല്ലോ, രക്ഷിക്കപ്പെടണ്ടല്ലോ അല്ലേ, രക്ഷപ്പെട്ടാൽ മതി. ഒരു പ്രശ്നം വന്നു, ഒരു ഭാരം വന്നു, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. ഈ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, രക്ഷിക്കപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടോ? രക്ഷപ്പെടുന്നത് മാത്രമല്ലേ ഉള്ളൂ, രക്ഷിക്കപ്പെടുന്നത് അത് വേറെ ഏതോ ഒക്കെ ചില സഭാവിഭാഗങ്ങൾ ഇങ്ങനെ പറയും, കണ്ടോടനെ നോക്കി നീ രക്ഷിക്കപ്പെട്ടോ എന്ന്. ഇതിന് കർത്താവ് എനിക്ക് നല്ലൊരു മറുപടി തന്നു കേട്ടോ, അതും 10-39 വർഷമായിട്ട് സുസ്ര ചെയ്തിട്ട് ഇപ്പോഴാണ് അത് വെളിപ്പെടുത്തി തന്നു. ആ ഭാഗത്തെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു റെവലേഷൻ എനിക്ക് കിട്ടിയില്ല. എനിക്ക് കിട്ടിയത് വെളിപ്പാടാണ്, വെളിച്ചപ്പാടല്ല. ഇന്ന് പലർക്കും വെളിച്ചപ്പാട് കിട്ടും, വെളിച്ചപ്പാടും ചിലപ്പോൾ നമുക്ക് സത്യമായിട്ട് തോന്നും. ഈ കുട്ടിയും വെളിച്ചപ്പാടാണ് പറഞ്ഞത്, വെളിച്ചപ്പാടത്തെയാണ് പറഞ്ഞത്, ഉറക്കിലായ ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളോട് രക്ഷാമാർഗം അറിയിക്കുന്നവർ. ലൂക്കോസിന്റെ സുവിശേഷം 13:25 ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? കർത്താവേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? കർത്താവ് മറുപടിയായി, അങ്ങനെയൊന്നും ഇല്ല, ഈ രക്ഷിക്കപ്പെടുന്നൊന്നും ഇല്ല, അനുഗ്രഹം പ്രാപിച്ചാൽ മതി, വിടുതൽ പ്രാപിച്ചാൽ മതി, ഉയർച്ച പ്രാപിച്ചാൽ മതി എന്ന് പറഞ്ഞില്ല. കാരണം യേശുവിന്റെ അടുക്കൽ വരുന്ന എല്ലാവരെയും യേശു സൗഖ്യമാക്കുന്നു. എത്ര കാലപ്പഴക്കമുള്ള രോഗവും നിമിഷം കൊണ്ട് മാറുന്നു. ഭൂതപ്രേതാദികൾ മനുഷ്യരെ വിട്ട് മാറി അവൻ സുബോധമുള്ളവനായി മാറുന്നു. കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു, മുടന്തർ നടക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവരെ ചിലരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇതെല്ലാം യേശു ചെയ്യുമ്പോഴും ഇതിനിടയിൽ യേശു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഉപമാരൂപേണെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അധികം ആരും അതൊന്നും ശ്രദ്ധിച്ചില്ല. യേശു എപ്പോഴെന്നെ ഒന്ന് തൊടും, യേശുവിനെ എനിക്കെപ്പോഴെനിക്കൊന്ന് തൊടാൻ സാധിക്കും, എനിക്കെപ്പോൾ എൻ്റെ കണ്ണുനീർ മാറും, എൻ്റെ വേദന മാറും. അതാണ് ആളുകളുടെ മനസ്സ്. ഇത് സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു മനുഷ്യനാണ് യേശുവിനോട് ചോദിക്കുന്നത്, കർത്താവേ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? അവിടെയാണ് കർത്താവ് വാതിലിന്റെ കാര്യം പറഞ്ഞത്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവിൻ. പലരും
കടപ്പാൻ നോക്കും കഴിയുകയില്ലതാനും ഇമ്പോസിബിൾ. രക്ഷയെ കുറിച്ച് കർത്താവ് പറയുമ്പോഴാണ് ഇമ്പോസിബിൾ എന്നുള്ളൊരു വാക്ക് താൻ പറഞ്ഞത്. ഞങ്ങളെ പോലുള്ള പ്രസംഗിമാരൊക്കെ പറയാറുണ്ട് ദൈവത്തിന്റെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല, ദൈവത്തിന് സകലവും സാധ്യം. 99% അത് ശരിയാണ്, 1% കിടക്കാണ് അല്ലേ. ഈ ഭൂമിയിലെ ഏത് കാര്യവും ദൈവത്തിന് സാധ്യം. എന്നാൽ നിത്യതയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ക്വാളിഫൈഡ് ആയിരിക്കണം. ആ വാതില് ഇടുക്കുമുള്ള വാതിലാണ്, അത് ചെക്കിയതേ അകത്ത് കയറ്റൂ. സ്തോത്രം അല്ലേലിയ എന്ന് പറഞ്ഞോട്ട് അങ്ങ് ചെന്ന് കയറാൻ പറ്റില്ല. കാരണം ഇതൊക്കെ ഒരുപാട് സ്തോത്രവും സൂത്രവും ഒക്കെ അവിടെ കണ്ടിട്ടുള്ളത് തന്നെ. അവിടെ പിടിച്ചു നിർത്തി ചെക്ക് ചെയ്തേ അകത്തോട്ട് കയറ്റു. അതുകൊണ്ടാണ് പറയുന്നത് ഇടുക്കുവാതിലെ കടപ്പാൻ പോരാടമിൻ. എന്തിനോടാണ് പോരാട്ടം? ആളുകളോടല്ല പോരാട്ടം, പാപത്തോടാണ് പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് പാപത്തോട് മാത്രമാണ്. ആ പാപത്തിന്റെ അത് വിവിധ നിലവാരങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് അത് സ്വർണമംഗലം ദുഷ്ടാഗ്നസേന അന്ധകാരത്തിന്റെ അധിപതൻ അത് ആകാശത്തിലെ അധികാരം എല്ലാം പറഞ്ഞങ്ങനെ ഡിവിഷനായിട്ടൊക്കെ പൗലോസ് പറയുന്നു. എബ്രായർ 12:4 വ്യക്തമായിട്ട് ഒറ്റ സെന്റൻസ് ലയിക്കുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ തേജസ്സിന്റെ സുവിശേഷമാണിത്, മനുഷ്യന് നഷ്ടപ്പെട്ട തേജസ് തിരിച്ചു കൊടുക്കുന്ന സുവിശേഷം. ദൈവം മനുഷ്യനെ തേജസ്സുള്ളവനായി സൃഷ്ടിച്ചു, ദൈവം തേജോമയനാണ്. ആ തേജസ്സിന്റെ വസ്ത്രം അണിയിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം നേരത്തെ നമ്മൾ കേട്ടതുപോലെ മനുഷ്യനെ സ്വതന്ത്രനായി സൃഷ്ടിച്ചു, മുന്നറിയിപ്പുകളും താക്കീതുകളും എല്ലാം കൊടുത്തിരുന്നു. മുന്നറിയിപ്പുകളെ അവൻ അവഗണിച്ചു, ദൈവത്തോടെ അനുസരണം കേട് കാണിച്ചു. തേജസ്സാകുന്ന വസ്ത്രം നഷ്ടപ്പെട്ടു, നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി ആ തേജസ് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ആ തേജസ് തിരിച്ചു തരാനാണ് സുവിശേഷമായി യേശു ഈ ഭൂമിയിൽ വന്നത്. ആ വലിയൊരു റെവലേഷൻ വെളിപ്പാട് പൗലോസിന് കിട്ടി, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, മനുഷ്യന് തേജസ് നൽകുന്ന സുവിശേഷം. ആ തേജസ് ആദ്യം എവിടെയാണ് നൽകുന്നതെന്ന് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തു. ആദ്യം ആ തേജസ് എവിടെയാണ് കിട്ടുന്നത്? റോമർക്കെ ലേഖനം 8:29 8:29 ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടത് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരെയും ദൈവം മുൻനിയമിച്ചിരിക്കുകയാണ് തന്റെ പുത്രനെ പോലെ ആകുവാൻ, പുത്രന്റെ സഹോദരന്മാരാകുവാൻ മുൻനിയമിച്ചവരെ സുവിശേഷത്താൽ വിളിക്കുന്നു, വിളി കേട്ട് വന്നവരെ നീതീകരിക്കുന്നു, നീതീകരിച്ചവരെ തേജസ്കരിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ പ്രോസസ്. സുവിശേഷം അറിയിക്കുമ്പോൾ യേശു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അവൻ നമ്മെ നീതീകരിക്കുന്നു. പാപി എന്നുള്ള ലേബൽ മാറ്റി നീതിമാൻ എന്ന പദവിയിലേക്ക് മാറ്റുന്നു. അതോടൊപ്പം ലഭിക്കുന്നതാണ് തേജസ്കരണം. എവിടെയാണ് ഈ തേജസ്കരണം? ആത്മാവിൽ തേജസ്കരണം. നമുക്കൊരാത്മാവുണ്ട്, എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. മരിക്കുമ്പോൾ ആ ആത്മാവാണ് പോകുന്നത്, ശരീരം ഇവിടെ ഇട്ടിട്ട് ആത്മാവ് പോയി. ആ ആത്മാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തേജസ് പ്രാപിക്കണം. എങ്കിൽ മാത്രമേ കർത്താവ് വരുമ്പോൾ ശരീരം അദ്രവത്വമുള്ള ശരീരമായി തേജസ്സുള്ള ശരീരമായി ഒരുമിച്ചാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ കുറിച്ച് പറയുന്നത് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. എന്താണ് ഈ ആത്മാവെന്ന് പറഞ്ഞാൽ സദൃശ്യവാക്യം 20:27
ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സദൃശ്യവാക്യം 20:27, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, വിളക്ക്. വിളക്ക് പാപം ചെയ്തപ്പോൾ ആ വിളക്ക് അണഞ്ഞു. വിളക്ക് അവിടെ ഉണ്ട്, പക്ഷെ പ്രകാശമില്ല. വിളക്കണഞ്ഞു. യേശു വന്നത് ആ വിളക്ക് കത്തിക്കാൻ, ആത്മാവിൽ ആ വിളക്ക് കത്തിക്കാൻ. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ ഒരു പ്രത്യേക പദപ്രയോഗം നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, സത്യവെളിച്ചം. മനുഷ്യന്റെ ഇരുണ്ട അവസ്ഥയെ മാറ്റി വെളിച്ചത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, തേജസ്സിന്റെ സുവിശേഷം. ഇനി വെളിപ്പെടാനുള്ളൊരു തേജസ്സുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പിന്നീട് നമ്മൾ ചിന്തിക്കും. ഇതിനോട് ചേർത്ത് അങ്ങ് പറഞ്ഞുവിടാം. റോമർ ലേഖനം 8:17 നമ്മിൽ എന്ന് വെച്ചാൽ ഈ തേജസ് പ്രാപിച്ചവർ, ദൈവ മക്കളായി തീർന്നവർ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് അവളുടെ വെളിപ്പെടുവാനുള്ള ഒരു തേജസ്. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ അകത്താദ്യം വെളിച്ചം വരണം. അതാണ് പൗലോസ് പറയുന്നത്, ആത്മീകന്മാർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. പ്രാകൃതന്മാർക്ക് ഇത് മനസ്സിലാക്കാതെ കഴിവില്ല. ഇതൊക്കെ എന്തോ പറ്റിപ്പ് പരിപാടിയെന്ന് അവർ ചിന്തിക്കത്തുള്ളൂ. പിന്നെ ജഡീകന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് പിന്നെ വലിയ അനുഭൂതികളും അനുഭവങ്ങളും ഒക്കെ മാത്രം മതി. പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ആരാധിച്ചപ്പോൾ വേർത്ത് ഒരിച്ച് ഓ ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു, ഭയങ്കര അഭിഷേകമായിരുന്നു, പക്ഷെ സ്വഭാവം നോക്കിയാൽ ആദ്യങ്ങളിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രാരംഭം, സ്വഭാവം ഒട്ടും മാറിയിട്ടില്ല. അപ്പോൾ സ്വഭാവം മാറ്റുന്നതാണ് ഈ തേജസ് എന്ന് പറയുന്നത്, വെളിച്ചം. വെളിച്ചത്തിന്റെ ഡെഫിനിഷൻ എഫേസ്യർക്ക് ലേഖനം 5:10 ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിളക്ക് എത്തിച്ചേക്കണമെന്നല്ല, അല്ല എൻ്റെ അർത്ഥം. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ എഫേസ്യർക്ക് ലേഖനം 5:10 സകല സൽഗുണങ്ങളും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ദൈവം സൽഗുണ സമ്പൂർണനാണ്, അതോടൊപ്പം താൻ നീതിമാനാണ്, താൻ സത്യവാനാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. സൽഗുണങ്ങൾ എന്ന് പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇത്രയും മാത്രമല്ല ദൈവത്തിനുള്ളത്. പ്ലസ് നീതിമാനാണ് ദൈവം. സ്നേഹമുണ്ടെങ്കിലും നീതിയോടെ കാര്യങ്ങൾ ചെയ്യൂ. സ്നേഹമുണ്ടെങ്കിലും സത്യം വിട്ട് കളിയില്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതുകൊണ്ട് ദൈവവചനത്തെ കുറിച്ച് ഒരു അടയാളം എന്ന് വേദപുസ്തകം പറയുന്ന ഒരു വചനമുണ്ട്. 1 യോഹന്നാൻ 2:28 ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പി. ദൈവം നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയത്തില്ല. ഇതാര് ശ്രദ്ധിക്കാൻ, എനിക്കിവിടെ എൻ്റെ കടവാരം മാറണം, എൻ്റെ രോഗം മാറണം, എൻ്റെ ക്ഷീണം മാറണം. അതാണ് മറ്റു മനുഷ്യൻ ശ്രദ്ധിച്ചു. കർത്താവേ, രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ? അങ്ങ് പറയുന്ന ഈ വിലയേറിയ സത്യങ്ങൾ പലരും ശ്രദ്ധിക്കുന്നില്ല. ദൈവത്തിൽ ജനിച്ചവരെ എങ്ങനെ തിരിച്ചറിയാം? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം? അവൻ മനസ്സിലാക്കി ദൈവം നീതിമാനാണെന്ന്. അതുകൊണ്ട് ഞാൻ നീതിയോടെ ജീവിക്കും, ഞാൻ അനീതിക്ക് കൂട്ടു നിൽക്കത്തില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്.
യേശു കർത്താവ് പറഞ്ഞു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളു. അപ്പോ ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. നമ്മളിൽ ആ വെളിച്ചം വരുമ്പോൾ നാമും അങ്ങനമാണ് ജീവിക്കേണ്ടത്. ഇരുട്ടും വെളിച്ചവും ഒരുമിച്ച് പോകത്തില്ല. മൂന്നാമത്തെ ദൈവം, ഒന്നാമത്തെ ദൈവം ഏകസത്യ ദൈവം, രണ്ടാമത്തത് ഈ ലോകത്തിന്റെ ദൈവം, മൂന്നാമത്തത് ഫിലിപ്പിയർക്ക് ലേഖനം 3:19 വാക്യമാണ്. ഫിലിപ്പിയർ 3:19, അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, ഭൂമിയിലുള്ളത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. മൂന്നാമത്തെ ദൈവം വയറ്. ഞാൻ ചിലവ് പറയാറുണ്ട്, ഒരാൾക്ക് പലർക്കും ഒരു സ്റ്റേറ്റിനെ കുറിച്ച് മാത്രമേ ഭാരമുള്ളൂ, മധ്യപ്രദേശ്. മധ്യപ്രദേശിനെ കുറിച്ച് ഭയങ്കര ഭാരമാണ് ആ സ്റ്റേറ്റിനെ കുറിച്ച്. നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അല്ലേ ഈ മധ്യപ്രദേശ്. അവരുടെ ദൈവം വയറ്. എന്തിനാണ് ഈ ഓട്ടോ ചാട്ടോ എല്ലാം? ഒരുജാണ്ട് വയറിന് വേണ്ടി അല്ലേ, ഒരുജാണ്ട് വയറിന് വേണ്ടി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കി കാര്യമല്ല. ബുധനാഴ്ച വ്യാഴാഴ്ച തോറും കനകനഗറിൽ എൻ്റെ ഭവനത്തിൽ ഒരു ഒരു ക്ലാസ് ഉണ്ട്, ലൈംഗിക ക്ലാസ്. അവിടെ ഒരു സഹോദരൻ വരും, 1000 രൂപയാണ് ദിവസം ശമ്പളം പുള്ളി. 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ, 2 മണിക്കൂർ തന്നെ ദൈവവചനം കേൾക്കാൻ വേണ്ടി അതേ ജോലിക്ക് പോകാതെ വരും. 1000 രൂപ കിട്ടിയ കൊണ്ടില്ലേ, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പട്ട്. ഞാൻ ചോദിക്കും, ഇന്ന് ജോലിയില്ലേ? ജോലിയുണ്ട്, എങ്കിലും എനിക്ക് ഇതിലുള്ള സന്തോഷം ജോലിയിൽ കിട്ടില്ല. അങ്ങനെ ചിലരൊക്കെ ഇന്നും ഉണ്ട്, കർത്താവിന് വേണ്ടി ചിലതെല്ലാം നഷ്ടപ്പെടുന്നവർ, മാറ്റി ധരിക്കുന്നവർ. അപ്പോൾ വയറ്, ദൈവം, മൂന്ന് ദൈവങ്ങൾ. ഇതൊക്കെ തിരുവനന്തപുരം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതാണ് പറഞ്ഞത്, ദൈവത്തെ അറിയാൻ നമുക്ക് തന്നതാണ്, മനുഷ്യൻ കൊടുത്തതാണ്. ഇത് മതഗ്രന്ഥമെന്നാണ് മാറ്റിക്കളഞ്ഞത് മതക്കാർ. ഇത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥം, അത് മറ്റു മതക്കാരുടെ മതഗ്രന്ഥം. ഇത് മതഗ്രന്ഥമേ അല്ല, ദൈവം മനുഷ്യന് കൊടുത്ത ഹാൻഡ് ബുക്ക്. ഇത് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഇതനുസരിച്ചാലേ കാര്യമുള്ളൂ. ഡോക്ടർ പറയുന്ന മരുന്ന് കയ്യിൽ വെച്ചോണ്ട് നടന്ന സുഖമാവോ? എന്റെ രോഗത്തിനുള്ള മരുന്നെല്ലാം ഡോക്ടർ തന്നിട്ടുണ്ട്, ഇതാണ് ആ മരുന്ന് കയ്യിൽ വെച്ചിരിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ മരുന്നിന് സുഖമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോണ്ടിരുന്ന കഴിക്കുന്നില്ല. ഇന്ന് പലരും കൊണ്ട് നടക്കുകയാണ്, ഇത് കഴിക്കുന്നില്ല. ചിലർ സപ്ലൈ ചെയ്യും, അപ്ലൈ ചെയ്യില്ല. അതറിയാമോ? ഈ പാല് കൊടുക്കുന്നവർ ചോദിക്കണം, നിങ്ങൾ എത്ര ലിറ്റർ പാല് കുടിക്കുന്നു? നിങ്ങൾ അതേപോലെ ഞങ്ങൾ കുടിക്കാറില്ല, മറ്റുള്ളവരെ കൊണ്ട് കുടിപ്പിക്കാറേ ഉള്ളൂ. സപ്ലൈ ചെയ്യും, അപ്ലൈ ചെയ്യില്ല. ഇത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പൊ ദൈവത്തെ അറിയുക, ദൈവത്തെ അറിയിക്കാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവം പണ്ട് പ്രവാചകന്മാരോട് അറിയിച്ചു നോക്കി, അത് മനുഷ്യനല്ലേ പറയുന്നത് എന്ന് വിചാരിച്ചു. എബ്രായരുടെ ലേഖനം 1:1 എബ്രായ 1:1, ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അന്ത്യകാലം, ഇത് അന്ത്യകാലമാണ്. ഏതിൻ്റെ അന്ത്യം? ലോകത്തിൻ്റെ അന്ത്യം. നിങ്ങൾ വിചാരിച്ചറിയരുത്, ലോകമൊന്നും ഇപ്പം അവസാനിക്കില്ല, കൃപായുഗത്തിൻ്റെ അന്ത്യകാലം. കൃപായുഗത്തിന്റെ അന്ത്യകാലം, എപ്പ വേണമെങ്കിലും വാതിൽ അടയ്ക്കാം, കൃപയുടെ വാതിൽ അടയ്ക്കാം. കാരണം മനുഷ്യന്റെ ജീവിതം അത്രമാത്രം ദുഷ്കരമായി, ദൈവമക്കളുടെ ജീവിതം ദുഷ്കരം. ലോകത്തിന്റെ സ്ഥിതി നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയും അതിനേക്കാളും ഭയങ്കരമായി പോയി, ഭയങ്കരമായി പോയി. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മെ ഞെട്ടിക്കുന്നു. ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചെയ്യുമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു.
അത്ര ഭയാനകമായ സംഭവങ്ങളാണ്. നേരത്തെ അത് എഴുതി വെച്ചിട്ടുണ്ട്, അന്ത്യകാലത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും മനുഷ്യന്റെ സ്വഭാവം. 2 Timotheus 3:5-6 നമ്മൾ അവിടെ വായിക്കുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും, സ്വന്തം കാര്യം ചിന്താപാ, മറ്റവന്റെ വേദനയോ മറ്റവന്റെ ഭാരമോ ഒന്നും അറിയണ്ട. ഒരു കൊച്ചു കൊച്ച് ക്ലാസ്സിൽ പാമ്പ് കടിയേറ്റെന്ന് പറഞ്ഞപ്പോൾ ആ പിള്ളേർ പറയുന്ന കേട്ടില്ലേ, ഞങ്ങളുടെ സാറുമാർക്ക് എല്ലാം വണ്ടിയുണ്ട്, കാറുണ്ട്, ആരുമില്ല. കൊച്ചിന്റെ ജീവൻ പോയി, കൊച്ചിന്റെ ജീവൻ പോയി. മനുഷ്യന്റെ മനസ്സാക്ഷി അതൊക്കെ താഴോട്ട് പറയുന്നുണ്ട്. സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വായിക്കാം, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദിയില്ലാത്തവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, സെൽഫ് കൺട്രോൾ ഇന്ദ്രിയ ജയം ഇല്ലാത്തവർ, ഉഗ്രന്മാർ, സൽഗുണദ്വേഷികൾ, ദ്രോഹികൾ, ദാഷ്ട്യക്കാർ, നിഗളികൾ, ദൈവസ്നേഹമില്ല, അടിച്ചുപൊളിച്ച് ജീവിക്കണം, അടിപൊളി അടിച്ചുപൊളിക്കണം, ഒരു പൊളിച്ചടുക്കുമെന്ന് വിചാരിക്കുന്നില്ല, അടിച്ചുപൊളിച്ച് ഭോഗപ്രിയരായി. ഇതിന്റെ ഇടയില് ഒരു ഭക്തിയുടെ വേഷമുണ്ട്. ഞായറാഴ്ച കണ്ട ക്രിസ്ത്യാനിയാണെന്ന് അറിയാം, ബാക്കി 6 ദിവസം കണ്ടാൽ ഇത് ഏത് ജാതി എന്നുള്ളത് അറിഞ്ഞുകൂടെ. ഇതുപോലൊരു ജാതി ഉണ്ടോ എന്നാളുകൾ ചോദിക്കും. അതിലെ നമ്മൾ പാടാറുള്ളു, ഇതുപോലൊരു ജാതി ഉണ്ടോ, ഭയങ്കര ഓന്തുപോലെ നിറം മാറും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയാനാണ് അവിടെ അടുത്ത് ജീവിക്കുന്നത്. അത് നമ്മൾ വായിക്കാറില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ധരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം, വഞ്ചിക്കപ്പെടും. ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ജീവിതമല്ല. ഇവിടെയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇനിയിപ്പോ അടുത്ത മാസം മുതൽ ഇപ്പോഴേ എല്ലായിടത്തും നക്ഷത്രം തൂങ്ങിയൊക്കെ തുടങ്ങി, വിൽപ്പന തുടങ്ങി, ആദായ വിൽപ്പന. നമുക്കല്ല ആദായം, വിൽക്കുന്നവർക്ക് ആദായം. അപ്പോൾ ഇനി അങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, എന്താണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. യേശു ജനിച്ച സ്ഥലത്ത് ഇപ്പോഴും സമാധാനമില്ല, ജനിച്ചതിന് ഇപ്പോഴും സമാധാനമില്ല. പിന്നെ ഈ പറയുന്നതിന് എന്താണ് അർത്ഥം? പറയുന്നതിന് അർത്ഥമുണ്ട്, കാരണം പറഞ്ഞത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, സ്വർഗീയ സൈന്യമാണ് പാടുന്നത്. അല്ല, ഒരു ദൂതം വന്നെന്ന് പറഞ്ഞൊന്നുമല്ല, ഒരു സൈന്യം പാടുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവപ്രസാദമില്ലാത്തവന് ഇനി സമാധാനം ഇല്ല. അതാണ് എന്റെ വേർഷൻ. ക്രിസ്തു ജനിച്ചത് മുതൽ അനേകരുടെ സമാധാനം നഷ്ടപ്പെട്ടു. ഹെരോദാവിന്റെ സമാധാനം അപ്പൊ തന്നെ നഷ്ടപ്പെട്ടു. മത നേതാക്കന്മാരുടെ സമാധാനം നഷ്ടപ്പെട്ടു. അവൻ ജനിച്ചോ എന്നായിരുന്നു അവരുടെ ചോദ്യം. സമാധാനം പോയി, കാരണം 400 വർഷം കൊണ്ട് കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് പോവുകയായിരുന്നു. ആളുകളെല്ലാം ദശാംശം കറക്റ്റായിട്ട് പള്ളിയിൽ കൊണ്ടുവരും. ആഴ്ച 2 ദിവസം ഉപവാസ പ്രാർത്ഥന, ബന്ധക്കോസ് പെരുന്നാൾ, പെസക പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഇങ്ങനെ 7 പെരുന്നാളുകൾ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരുന്നു. എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ദൈവം നിങ്ങളെല്ലാരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വിട്ടുകൊണ്ട് നടന്നതാ. യേശു എന്ന് പറയാൻ തുടങ്ങി, ഈ ജനം ആദരം കൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത്, ഹൃദയമെല്ലാം ദൂരെ തകർന്നിരിക്കുക, അകമേ കവർച്ച, വെള്ള തേച്ച ശവക്കലറകൾ, ഇങ്ങനെയൊക്കെ വിളിക്കാൻ തുടങ്ങി. സമാധാനം പോയി. യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം, 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശുവിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ആളുകളുടെ സമാധാനം പോയി. വായിച്ചിട്ടുണ്ടോ ലൂക്കോസ് ഇരിക്കുന്ന സുവിശേഷം 4:28 യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം തീർന്നപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ലൂക്കോസ് 4:28. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ട് ഞങ്ങൾ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു.
ഇതാണ് ഒറിജിനൽ യേശു. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് യേശു ആദ്യം പ്രസംഗിക്കുമ്പോൾ എല്ലാവരും ആത്മാഭിഷേകം അല്ലേ പ്രാപിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ പ്രാപിപ്പിക്കും. ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്നാണ് പറയുന്നത്. ഇത് യാത് ഇറങ്ങിയെന്നുള്ളത് യോഗത്തിന് വരാതെ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മൾ വീട്ടിൽ ചേരുമ്പോൾ മനസ്സിലാക്കും. അവർ ചോദിക്കും, ഇതും കേട്ടിട്ടുണ്ടെങ്കിൽ വന്നത് ചോദിക്കും. യേശുവിൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെ ആവശ്യമില്ലാത്തൊന്നും കയറിയില്ല. യേശു സത്യം പറഞ്ഞപ്പോൾ കോപമുണ്ടായി, കോപം നിറഞ്ഞവരായി തന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു വന്നത് ദൈവത്തെ മനസ്സിലാക്കി തരാൻ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച മാറ്റാനാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം ഇട്ടിട്ട് പറഞ്ഞു, വേറെ ആർക്കും ഇത് ഷെയർ ചെയ്തതായിരുന്നു. അപ്പോൾ അതിന് ചില പോയിന്റുകളുണ്ട്, അത് ഞാൻ പറയാതെ ആ സന്ദേശത്തിൻ്റെ രത്നം ചുരുക്കം പറയാം. ഒരു വലിയൊരു വ്യക്തി, പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു സംസ്ഥാനത്തിലെ ഗ്രാമപ്രദേശത്തിൽ വിസിറ്റ് ചെയ്യാൻ പോയി. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറയാം, നിങ്ങളുടെ അത്യാവശ്യമായ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നാമത് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടേഴ്സ് ഇല്ല. അതുകൊണ്ട് എത്രയും വേഗം ഒരു ഡോക്ടറെങ്കിലും ഇവിടെ അപ്പോയിൻമെൻ്റ് ചെയ്തതാണ്. ഉടനെ ആ വ്യക്തി മൊബൈൽ എടുത്തിട്ട് എന്തൊക്കെ പറഞ്ഞ്, നാളെ നിങ്ങൾക്കിവിടെ ഡോക്ടർ വരുന്നതായി. എന്നിട്ട് രണ്ടാമത്തെ ആവശ്യം എന്താണ്, ഇവിടെ ഒരു മൊബൈൽ ഫോണിന് ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, എത്രയും വേഗം നെറ്റ്വർക്ക് റെഡിയാക്കി തരണം. എന്നെ പിടികിട്ടിയോ? എന്നെ പിടികിട്ടിയോ? ഇതേ കാണിച്ചത് ഷോ, ഇവിടെ നെറ്റ്വർക്ക് ഇല്ലെന്ന് ഇതേ ആരോ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ നാളെ തന്നെ ഡോക്ടർ ഇവിടെ വരുന്നതായിരിക്കും. ഇന്ന് പലരുടെയും ആത്മീയ ജീവിതം നെറ്റ്വർക്ക് ഒന്നും ഇല്ല. പിന്നെ അത് ദൈവമേ സ്വാത്രം അല്ലേ, എന്തൊക്കെ പറയണം, അവിടെ കേട്ടില്ലാന്നു. നെറ്റ്വർക്ക് ഇല്ല. ഈ അഭിനയം മാറ്റാൻ അടുത്തവന്ന് മനുഷ്യനും ദൈവവുമായിട്ട് അടുക്കാൻ പറ്റും, ബന്ധമുണ്ടാക്കാൻ പറ്റും. പത്രോസ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, നമുക്ക് വായിക്കാം പെട്ടെന്ന്. 1 പത്രോസ് 3:18. 1 പത്രോസ് 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു, ജഡത്തിൽ മരിക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. യേശു ശരീരത്തിൽ മാത്രമേ മരിച്ചുള്ളൂ, ആത്മാവിൽ മരിച്ചില്ല. ആത്മാവ് പിതാവിനെ ലഭിച്ചു, മനുഷ്യരുടെ ആത്മാവിലും മരിച്ചാണിരിക്കുന്നത്. ആത്മാവിനെ കുറിച്ച് ഒരേ ഐഡിയയില്ല. ഈ ആത്മാവിന് ജീവൻ തരാനാണ് യേശു വന്നത്. അപ്പൊ ദൈവം ആത്മാവാണ്, നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിച്ചു, അടുക്കാം. ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കാം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അവനെ സ്നേഹിക്കാം. അതിനുള്ള ആ അകൽച്ച അവിടെ നിന്ന് മാറ്റി. ഇതിന് പറയുന്നതാണ് രക്ഷയുടെ സന്തോഷം. യേശു ജനിക്കുമ്പോൾ ദൂതന്മാർ പറഞ്ഞ എന്താണ്, സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, ഗ്രേറ്റ് ജോയ്. മഹാസന്തോഷം എന്ന് പറഞ്ഞാൽ സാധാരണ സന്തോഷം ഒന്നല്ല. ചിലർക്ക് സന്തോഷം ക്രിസ്മസിന്റെ സന്തോഷം 31-ാം തീയതിക്ക് മുമ്പേ തീരും, കാരണം കരോളിനാണ് ഭയങ്കര സന്തോഷം. ചിലടത്തൊക്കെ കരോളിന്റെ സമയത്ത് ഭയങ്കര തള്ളലാണ്. ഇവിടെ എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം കാപ്പി കിട്ടുന്ന ഏരിയയിലെ ആൾക്കാർ കൂടുതൽ വരും. ഇന്ന് പോയ അവിടെ ഒന്നും കാണില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പാട്ടൊക്കെ യേശു ജനിച്ചു മാറ്റിയത് മറിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. സന്തോഷം മുഴുവൻ കാപ്പിയില്ല. എൻ്റെ പിതാവ് എൻ്റെ ചെറുപ്പകാലത്ത് പറയുമായിരുന്നു, ഈ അന്നത്തെ ഒരു 10-70 വർഷങ്ങൾക്ക് മുമ്പേക്കെ ക്രിസ്മസിന് പിള്ളേർ പാടും പോലും പാഠശാല ഏരിയയിലൊക്കെ, യേശു ക്രിസ്തു പറന്താരേ ഇറച്ചിൻ്റെ തന്താരേ. കാരണം അന്ന് ഇറച്ചി വാങ്ങിക്കുന്നത് ക്രിസ്മസിനാണ്. ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇത് മനസ്സിലാവില്ല. ഇന്ന് ഇപ്പൊ ചിക്കൻ തന്നെ എന്ന് ഇറച്ചി, അന്ന് ക്രിസ്മസിനൊക്കെയാണ് വാങ്ങിക്കുന്നത് ഇറച്ചി. ഒരു വർഷത്തിൽ ഒഴിക്കുക, ഓ യേശു ക്രിസ്തു പറന്താലേ ഇറച്ചിൻ്റെ തന്താലേ. പിന്നെ പുതിയ വസ്ത്രം, ഇതൊക്കെ കിട്ടിയാണ് സന്തോഷം, രക്ഷയുടെ സന്തോഷം.
സർവജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം. അത് ഒന്നാണ് രക്ഷയുടെ സന്തോഷം. ഞാൻ ശിക്ഷിക്കപ്പെട്ടവനായിരുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നവനായിരുന്നു. ഓ, ഞാനും ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ചു. ഇപ്പോൾ ദൈവം എന്റെ ദൈവം മാത്രമല്ല, അവൻ എന്റെ പിതാവാണ്. പിതാവ്, നിത്യ പിതാവ്, ദൈവം എല്ലാരും വിളിക്കുന്നതാണ്. ദൈവമേ, ഈശ്വര, ഭഗവാനെ, പടക്കാനെ, എല്ലാരും വിളിക്കും. എനിക്ക് എന്റെ ദൈവം അപ്പനായി മാറി, അപ്പനായി മാറി. അബ്ബാ, പിതാവേ എന്ന് വിളിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. രക്ഷയുടെ സന്തോഷം, ഇതിനൊരു സന്തോഷമുണ്ട്. കൊലോസ്യർക്ക് ലേഖനം 1:12-13 വാക്യങ്ങളിൽ ഈ സന്തോഷത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതി കൊടുക്കുക. കൊലോസ്യർ 1:12-13, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുകയും വെക്കുകയും ചെയ്ത പിതാവായ ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. സന്തോഷത്തോടെ, കർത്താവേ, ഞാൻ ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു, ഞാൻ പാപത്തിന്റെ അധികാരത്തിലായിരുന്നു, എന്നെ യേശു ക്രിസ്തുവിലൂടെ വിടുവിച്ച് ആ പുത്രന്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ ആക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം. രണ്ടാമത്തെ സന്തോഷം പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമാണ്. ഒന്നാമത്തെ സന്തോഷം രക്ഷയുടെ സന്തോഷം, രണ്ടാമത്തത് പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം. എന്താണ് ഈ പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, യേശു പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? റോമർക്ക് ലേഖനം 14:17 റോമർ 14:17, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ പോയിട്ട് മറ്റൊരു ആശ്വാസപ്രദനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും. ലോകത്തിന് അതിനെ കാണാൻ കഴിയത്തില്ല, പ്രാപിക്കാൻ പറ്റത്തില്ല. നിങ്ങളോ, അവൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നുകൊണ്ട് അവനെ അറിയും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ അടുത്ത അനുഭവമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയും. പരിശുദ്ധാത്മാവ് അവനെ നടത്താനായി വരും, ശക്തിപ്പെടുത്താനായി വരും. എന്തൊരു സന്തോഷം! ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, പലപ്പോഴും എനിക്ക് ആരുമില്ല. ഒരു യഥാർത്ഥ ദൈവവേദൻ ഒരിക്കലും പറയത്തില്ല എനിക്ക് ആരുമില്ല. കാരണം ഒരു ദൈവവേദനാണെങ്കിൽ കൂടെ ഉണ്ട്. അത് പാടുന്നത് മാത്രമല്ല, കൂടെ ഉണ്ട്, അത് അനുഭവിക്കാൻ കഴിയും. കഴിഞ്ഞ 39 വർഷമായി ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 1989 നവംബർ 28 അടുത്ത തിങ്കളാഴ്ച 39 വർഷം കഴിയുകയാണ്. ഈ ബന്ധം വന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് കൂടെ ഇരിക്കുന്നു. മരണനിരയിലും താഴ്വരയിൽ കൂടെ പോയിന്റ് വന്നപ്പോഴും കൂടെ ഉണ്ട്. രണ്ട് പ്രാവശ്യം കഴിഞ്ഞ വർഷം ഞാൻ ഈ സമയത്തല്ല ICU കിടക്കുകയാണ്. രണ്ടാമത്തെ അറ്റാക്ക് വന്നു, വായിലൂടെ ഇഷ്ടംപോലെ സോപ്പ് പക പോലെ വയ്ക്കൊണ്ടിരുന്നു. ഞാൻ കവിയാറ് ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് ഒരു ചെറിയൊരു ചുമ വന്നത്. അപ്പം തന്നെ വായിൽ കൂടെ നൊലയും പതയും വന്നു. ഞാൻ തുപ്പി തുപ്പി കനകുന്ന വട്ടാരത്തിലെ പുറകുവശത്താണ് എൻ്റെ വീട്. അതുവരെ ഞാൻ ഡ്രൈവ് ചെയ്തു. അവിടെ കൊണ്ട് കാർ ഒതുക്കി നിർത്തി കാറിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ തീരെ അവശനായി. എൻ്റെ ഇളയ മകളും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മോളടുത്ത് പറഞ്ഞു, അത് എം ചർച്ചിലെ യൂത്ത് എല്ലാം എൻ്റെ അകലെ അകലെ എന്ന് വിളിച്ച് നടക്കുന്ന പയ്യന്മാരാണ്. അവരെ വിളിച്ചു, ഒരാൾ ഓടി വന്നു എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഈ ദിവസങ്ങളൊക്കെ ഞാൻ ICU-യിലായിരുന്നു. അപ്പോൾ ദൈവത്തിന് ആവശ്യമുള്ള എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു എല്ലാം പോയി, തീർന്നു, വെന്റിലേറ്ററാണ്, എല്ലാം തീർന്നു. പക്ഷേ ഭാര്യ എൻ്റെ ഞാൻ കണ്ണു തുറന്നിങ്ങനെ വല്ലാണ്ട് കിടക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ദൈവത്തിന് കഴിയും. പരിശുദ്ധാത്മാവ് കൂടെ ഞാനും ഒരു എനിക്കൊരു ടെൻഷനും ഇല്ല. അപ്പൊ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്കവിടെ അകത്ത് സുഖമായിട്ട് കിടന്നാതില്ല, ഏഴ്ചയില് നിങ്ങൾക്ക് ടെൻഷൻ, വെളിയിലിരിക്കുന്ന ഞങ്ങൾക്കല്ലേ ടെൻഷൻ. കാരണം ബില്ല് വരുമ്പോ പൈസ കൊടുക്കണ്ടേ?
അത് എന്തിനും എങ്ങനെയോക്കെയോ ദൈവം അത്ഭുതമായിട്ട് നടത്തി, ലക്ഷക്കണക്കിന് രൂപയായി. ഞങ്ങൾക്ക് വേറെ ജോലിയും കൂലിയൊന്നും ഇല്ല. പക്ഷെ ആ സമയത്ത് കാക്കയെ ചാകാരം തന്ന ഏരിയാവ് ദൈവം ആരോഗ്യം ഒരുക്കി. എല്ലാവരും ആദ്യമായിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അതിന് തൊട്ട് മുമ്പത്തെ വർഷം അഡ്മിറ്റ് ചെയ്യുന്ന അന്നാണ് മോഡി 1000 രൂപ പിൻവലിച്ചത്. എന്ത് ചെയ്യാൻ പറ്റും? പൈസയില്ല. അപ്പോൾ കാണാം ഒരു ഹിന്ദു ഡോക്ടർ അവരുടെ കാർഡ് കൊടുത്ത് 5000 രൂപ അഡ്മിഷൻ. ഹിന്ദു ഡോക്ടർ ഞാൻ പിന്നെ വെളിയിൽ വന്നപ്പോൾ അവർക്ക് പൈസ തിരിച്ചെടുത്തപ്പോൾ അവർ വാങ്ങിച്ചില്ല, പൈസ വാങ്ങിച്ചില്ല. വേറൊരു വിശ്വാസി 1000 രൂപയുടെ നോട്ട് കൊണ്ടുവന്ന് എന്നെ തന്നു. കാരണം ആശുപത്രി കിടക്കുമ്പോൾ മാറ്റാൻ എളുപ്പമല്ലേ. ദൈവത്തിന് സർവസാധ്യം. പറയാൻ പോയതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഞാൻ ഇതൊന്നും പറയാറില്ല, ഞാൻ വചനം മാത്രമേ പറയാറുള്ളൂ. പരിശുദ്ധാത്മാവിനുള്ള സന്തോഷം, കാരണം പരിശുദ്ധാത്മാവിനെ തന്നത് നമുക്ക് പമ്പ് ചെയ്ത് കയറ്റാനല്ല, ചാർജ് ചെയ്യാനല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കാനാണ്. പലരും ഞായറാഴ്ച രാവിലെ ഒന്ന് പമ്പ് ചെയ്ത് കയറ്റി ചാർജ് ചെയ്യും, കുയറെല്ലാം കൂടെ ചാർജ് ചെയ്ത് പമ്പ് ചെയ്ത് കയറ്റും, വൈകുന്നേരമ്പത്തേനെ ചാർജൊക്കെ പോയി. മൊബൈലിലെ ചാർജ് എത്ര സമയം നിൽക്കും? പിന്നെ അടുത്ത ചാർജ് അടുത്ത ഞായറാഴ്ച. കർത്താവ് ചാർജിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ വലിയ സത്യം മനസ്സിലാക്കിയ ഒരു ഭക്തൻ ഇങ്ങനെ പാടി, എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക ഭാവിനി വന്നെങ്കിൽ എന്നും എന്നും നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മ. കൂട്ടായ്മ വരുമ്പോൾ അപ്പോഴൊന്നും എന്തോ ബലപ്പെടുത്തിയിട്ട് അങ്ങ് പോകുന്നതല്ല, ശക്തി പിടിച്ചിട്ട് പോകുന്നതല്ല, കൂടെ വസിക്കുന്ന ആത്മാവ്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഒരു ദൈവവേദനയുണ്ട്. മൂന്നാമതായി പ്രത്യാശയുള്ള സന്തോഷം. പ്രത്യാശ, അത് വെറും പ്രത്യാശയെന്നല്ല വേദോസ്തം പറയുന്നത്. ഒന്ന് പത്രോസ് 1:3 വായിക്കാം. 1 പത്രോസ് 1:3 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തെ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. ദുഃഖമുണ്ട്, പരീക്ഷകൾ ഭയങ്കരമാണ്, പാടാൻ എളുപ്പമാണ്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്ക് അറിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, ചോദ്യം അതേ ഉള്ളൂ. പാടുന്നത് എന്തിനെന്ന് ചോദിക്കില്ല. വീട്ടിൽ നിന്ന് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് പിന്നെ ആ പാട്ട് പാടരുത്, എല്ലാം നന്മയ്ക്കായെന്ന് അറിയുന്നു. തിന്മയായിട്ട് അവൻ ഒന്നും ചെയ്യത്തില്ല, ദൈവം എല്ലാം നന്മയ്ക്കായി നീതിയോടെ ചെയ്യത്തുള്ളൂ. ദൈവത്തിന് മുമ്പ് ചെന്ന് ദൈവമേ നീ ചെയ്ത് തെറ്റായിപ്പോയെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഒരു ഫയലെല്ലാം ഉണ്ട്, ഓരോ മനുഷ്യൻ്റെയും ഫയലെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. തലമുറകളുടെ ഫയലാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ പോലെ കാണുള്ളൂ. ദൈവത്തിൻ്റെതാന്ന് പറഞ്ഞാൽ തലമുറ 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 തലമുറ. ആ തലമുറകളിലേക്ക് വരുന്ന ശാപങ്ങളൊക്കെ മാറണമെങ്കിൽ ദൈവം പറയുന്നതനുസരിച്ച് ജീവിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്ത് കൂട്ടുന്നൊക്കെ തലമുറകളിലേക്ക് പോകും, എട്ടും പൊട്ടും തിരിയാത്ത തലമുറകളിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് തിരുവനന്തപുരം പറഞ്ഞിരിക്കുന്നത്. പാപം ഏറ്റുപറയേണ്ടതുപോലെ ഏറ്റുപറഞ്ഞ് ഉപയോഗിച്ചില്ലെങ്കിൽ പാപത്തിന്റെ അനന്തര ഇതായിട്ട് ശാപം വരും. ശാപം എന്ന് പറയുന്നത് പാപത്തിന്റെ ശിക്ഷ തലമുറകളിലേക്ക് പോകുന്നതാണ്. പാപത്തിന് ഉടനെ ഉടനെ ഒന്നും ദൈവം ശിക്ഷിക്കില്ല, ദൈവം വാണിംഗ് തന്നു തന്നു വിടും. പക്ഷേ ആ വാണിംഗ് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തലമുറകൾക്കും അത് അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് എബ്രായർ 10:26 പറയുന്നത്,
സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. നമ്മളെന്ത് രാവിലെ പറഞ്ഞാണ് ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യാത്ത കാര്യങ്ങളെ. അപ്പൊ അതറിയാമല്ലോ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന്, സത്യം എന്താണെന്ന് അറിയാമല്ലോ. പിന്നെ അങ്ങയുടെ ദയവുണ്ട്, ഞങ്ങൾ തട്ടി മുട്ടി ഇങ്ങനെ പോകണം അല്ലേ? എത്ര കാലം ഇങ്ങനെ തട്ടി മുട്ടി പോവും? ദൈവം ദയ കാണിക്കുന്ന എന്തിനാണ്? റോമർ രണ്ടിന്റെ നാല് ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് നീ അറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിക്കുന്നുവോ എന്ന്, നിന്റെ കഠിനത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വെക്കുന്നു, കൂട്ടി വെക്കുന്നു. ദൈവം ഇപ്പൊ ശിക്ഷിക്കില്ല, ദൈവം ശിക്ഷിക്കാൻ ഒരു ദിവസം വെച്ചിട്ടുണ്ട്. മുന്നറിയിപ്പ് തരും. ചിലത് ദൈവം അങ്ങ് വേട്ടക്കാരന് വിട്ടുകൊടുക്കും. വേട്ടക്കാരൻ സാധാരണക്കാരനൊന്നും അല്ല, അതാണ് സംഗീതം. വേട്ടക്കാരന്റെ കണിയിൽ നിന്നും ഈ വേട്ടക്കാരൻ തട്ടുന്നില്ല. ചില ചിലർ പറയും അവൻ അത്രേ സമയം വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത്ര സമയമല്ല വെച്ചിട്ടുണ്ടായിരുന്നത്, വേട്ടക്കാരനെ ശ്രദ്ധിച്ചില്ല. വിശാജു വേട്ടക്കാരനാണ്. ദൈവത്തിന്റെ മറവിൽ നിന്ന്, അത്യുന്നതന്റെ മറവിൽ നിന്ന് സർവശക്തി നിലനിന്ന് എപ്പോഴും മാറുമോ? ദൈവമക്കൾക്കെതിരെ അവൻ തീയപ്പം വെച്ചുകൊണ്ടിരിക്കുക. കളിയല്ല ജീവിതം, ക്രിസ്തീയ ജീവിതം കളിയല്ല, അത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ജീവിതമാണ്. പ്രത്യാശയിൽ സന്തോഷത്തോടെ ജീവിക്കണം. മരണം കൊണ്ടാവും, പക്ഷെ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിന് അപ്പുറമായ ജീവിതത്തിന്റെ ഉറപ്പും നിശ്ചയവും യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകി. മരണത്തിന് അപ്പുറമായ ജീവിതം വളരെ സീരിയസ് ആയതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വന്നത്. മരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുന്നില്ല. മരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമായിരുന്നുവെങ്കിൽ യേശു അവിടെ സ്വർഗത്തിൽ ഇരുന്നാ മതിയായിരുന്നു. മരിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ യേശു കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപപരിഹാര ബലിയായി മരിച്ചു എന്ന് പറയുന്നത് വൻ തട്ടിപ്പും പച്ച കള്ളവുമാണ്. ഇനി അത് പ്രസംഗിക്കരുത് എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇതൊക്കെ വളരെ സീരിയസ് ആയതുകൊണ്ടാണ് ദൈവം സ്വർഗം വിട്ടിങ്ങി ഭൂമിയിൽ വന്നത്. ഇത്രമാത്രം ദൈവം സ്നേഹിക്കാൻ കാരണം അത്രമാത്രം അപ്പുറത്തുള്ള ജീവിതം ഗൗരവമേറിയതാണ്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിലുള്ള പ്രത്യാശയെ കുറിച്ച് പറയുമ്പോൾ എബ്രായർക്ക് ലേഖനം 13:14 എബ്രായർ 13:14 ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതിനെ അത്രേ നാം അന്വേഷിക്കുന്നു. ആകയാൽ അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റു പറയുന്ന അതരബലമെന്ന സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കൊരു പ്രത്യാശ കിട്ടി. ഇവിടെ നമ്മൾ ശാശ്വത വാസികളല്ല എന്നൊരു വെളിപ്പാട് നമുക്ക് കിട്ടി. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടി, തിരുവചനത്തിലൂടെ കിട്ടി. സ്തോത്രം കേട്ടാവേ, സ്തോത്രം. ഇവിടെ ശാശ്വതമല്ല, നിത്യത ഉണ്ട്. ആ നിത്യതയുടെ പ്രകാശം എനിക്ക് തന്നതിനായി സ്തോത്രം. അപ്പോൾ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നിത്യതയ്ക്കായി വളർത്തണം. കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വേണം അവരെ വളർത്താൻ. അവരെ കോപിപ്പിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ കോപിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ദിവസം പറഞ്ഞു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുമ്പോൾ നീ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴാണ് പിള്ളേർക്ക് ദേഷ്യം പറയണത്. ഞാൻ പറയുമ്പോൾ നീ ചെയ്താൽ മതി, ഇങ്ങനെയല്ല പറയേണ്ടത്, ഞാൻ ചെയ്യും പോലെ നീ ചെയ്താൽ മതി. അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ചെയ്യും പോലെ നീ ചെയ്താൽ മതി എന്ന് എത്ര മാതാപിതാക്കൾക്ക് പറയാൻ പറ്റും? എന്നെ നോക്കണ്ട, ഞാൻ പറയുമ്പോൾ ഇപ്പൊ ചെയ്താൽ മതി. അവിടെയാണ് പിള്ളേർക്ക് ദേഷ്യം വേണം. അപ്പോ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിൽ അവളെ വളർത്തും. എങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരത്തില്ല, നിരാശപ്പെടേണ്ടി വരത്തില്ല. ദൈവകൃപയിൽ ആത്മാവിൽ ബലപ്പെടണം. യോഹന്നാൻ
കുഞ്ഞ് വളർന്നത് എങ്ങനെയെന്നറിയാമോ? വായിച്ചിട്ടുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:80 യോഹന്നാൻ സ്നാപ യോഹന്നാനെ ആ കുഞ്ഞ് എങ്ങനെ വളർന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വായിക്കാം പെട്ടെന്ന്. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. നമ്മളായിരുന്നേ പൈതൽ വളർന്നു, ശരീരത്തിൽ ബലപ്പെട്ടു പോന്നു. അങ്ങ് കൊടുക്കണം. കൊച്ചു പിള്ളേർ തിന്നില്ലെങ്കിൽ തിരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എ ഫോർ ആപ്പിൾ, ആന്ന് പറയണ ആത്മ ധരിക്കും. പിന്നെ പിൾ വരില്ല. പിള്ള ശരീരത്തിൽ വളരട്ടെ, ആത്മാവിൽ ബലപ്പെട്ടു. യേശു വളർന്നു എങ്ങനെ? യേശു വളർന്നു എങ്ങനെ? 2:40 2:40 പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയുണ്ടെന്ന്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് അത് വലുപ്പെടുത്തിനും വഴി മനസ്സിലാകുന്നില്ല. 1000 പ്രാവശ്യം വായിച്ച ഭാഗത്തൂടെ പിന്നെയും പോകും വേണം. ആത്മാവിൽ ബലപ്പെട്ടു. നമ്മുടെ ആത്മാവ് എങ്ങനെയിരിക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ആത്മാവ് എങ്ങനെയുണ്ട്? ആത്മാവിൽ ബലമുണ്ടോ? ദൈവത്തിന് അവർക്ക് സ്വാഭാവികമായി സ്തോത്രം പറയാൻ കഴിയുന്നുവോ? തിരുവചനത്തെ വായിക്കാൻ അവർക്ക് കഴിയുന്നുവോ? എല്ലാം ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. എൻ്റെ ഇളയ മകൾ, മൂത്ത മകൾ 6 പഠിക്കുമ്പോഴാണ് അഭിഷേകം പ്രാപിച്ചത്. അഭിഷേകം പ്രാപിച്ചു. ഞാനൊരു മീറ്റിംഗ് നടത്തി അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ പാട്ട് പാടുമ്പോൾ തന്നെ അനേകർ പരിശുദ്ധാത്മാവനാന്ന് പറഞ്ഞു. എന്റെ കുടുംബം ഏറ്റവും ബാക്കിലാണ് ഇരുന്നത്. അവിടെ അവൾ ആത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ 2 മകൾ ചേച്ചിയുടെ അനുഭവങ്ങളൊക്കെ കണ്ടിട്ട് അവൾ 10 വെച്ചാണ് അവൾ അഭിഷേകം പ്രാപിച്ചത്. ദൈവത്തെ സ്തുതിക്ക്, അന്യഭാഷയെ സംസാരിക്കും. ആത്മാവിൽ ബലപ്പെടുക. ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവിൽ ബലപ്പെടണം. പ്രത്യാശയുള്ളൊരു ജീവിതം, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അത് സ്വപ്നമല്ല, അത് സങ്കല്പമല്ല, അത് ഐതിഹ്യമല്ല, അത് സത്യമാണ്. അടുത്തൊരു സന്തോഷത്തോടെ പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുകയാണ്. ആത്മാക്കളെ നേടുന്നതിൽ ഉള്ള സന്തോഷം. തെസലോനിക്കരിൽ 1 2 19:20 പൗലോസ് തെസലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിങ്കൽ ഞങ്ങളുടെ ആശയോ ഞങ്ങളുടെ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും? നിങ്ങൾ തന്നെ. എന്താണ് ഇതിന്റെ അർത്ഥം? സുവിശേഷം അറിയിച്ചപ്പോൾ രക്ഷയുടെ സന്തോഷം അനേകർ പ്രാപിച്ചു, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അനേകർ പ്രാപിച്ചു, പ്രത്യാശയുള്ളവരായി മാറി. നിത്യതയിൽ ചെല്ലുമ്പോൾ ഓടി വരും, ബ്രദറെ സിസ്റ്ററെ, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ സന്തോഷം അനുഭവിക്കേണ്ട വന്നത്. നിങ്ങൾ ആ സുവിശേഷം എന്നോട് പറയാതിരുന്നെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോയത്. ആത്മാക്കളെ നേടുന്നതിലുള്ള സന്തോഷം, ഈ സന്തോഷമെല്ലാം എറ്റേണൽ സന്തോഷമാണ്, നിത്യ സന്തോഷമാണ്. ഇതൊക്കെ ആർക്കും എടുത്തിടാൻ പറ്റാത്ത സന്തോഷമാണ്. ഈ ഭൂമിയിലെ സന്തോഷമൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ അങ്ങ് തീരും. പരീക്ഷ ജയിച്ചു എന്ന് എത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എത്ര മാസം കാണും ആ സന്തോഷം? ആ സന്തോഷത്തിൽ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരുന്ന പറയും, ഞാൻ അറിഞ്ഞു അപ്പൊ തന്നെ അത് ഗ്യാസ് പോയി. കല്യാണം കഴിഞ്ഞവരെ കല്യാണത്തിന്റെ സന്തോഷം, കല്യാണം കഴിച്ചേ കഴിഞ്ഞു, കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലായത് ഇത് വേണ്ടായിരുന്നു ഇപ്പോഴൊന്നും അല്ലേ. കല്യാണത്തിന് ഇപ്പൊ പാടുന്ന ചില പാട്ടുണ്ട്, നമ്മുടെ നല്ല പാട്ടുകളൊക്കെ മാറ്റി അതിലോട്ട് മാറ്റി പാടും. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്തനാൾ, കാത്തു പ്രാർത്ഥിക്കാറാക്കിതാൻ, ആത്തു ഘോഷിക്കാറാക്കിതാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ, സന്തോഷമുണ്ട്, സ്തോത്രം. ഈ പാട്ടാണ് മാറ്റി പാടുന്നത്. ഭാഗ്യനാൾ ഭാഗ്യനാൾ, ദൈവം സംയോജിപ്പിച്ച നാൾ. മനസ്സിലായല്ല കാര്യങ്ങൾ. ആത്മാവിൽ സന്തോഷിക്കാൻ കഴിയണം, ആത്മീയ അനുഗ്രഹങ്ങൾ സന്തോഷിക്കാൻ കഴിയണം. അത് നിത്യമായിട്ടുള്ളതാണ്.
മരണം കൊണ്ട് തീരുന്നതല്ല, മറ്റൊരാൾക്കും മോഷ്ടിക്കാൻ പറ്റുന്നതല്ല, ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത സന്തോഷം. അതിനെക്കുറിച്ച് പത്തും പാടിയിട്ടുണ്ട്, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. എല്ലാവരും എഴുന്നേറ്റിരിക്കാം, പ്രാർത്ഥനയ്ക്കാം. എപ്പോഴും ഞാൻ സന്തോഷിക്കും എൻ്റെ രക്ഷകൻ്റെ ദാനം, എല്ലായിടവും ആഘോഷിക്കും എൻ്റെ രക്ഷകൻ്റെ ഗാനം. യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി, ആരും എടുക്കാത്ത ഈ ഭാഗ്യം എൻ സന്തോഷം. ഈ രാത്രി ഇതിൽ ഏതെങ്കിലും ഒരു സന്തോഷത്തിലായിട്ടുണ്ടോ? കർത്താവിനെ രക്ഷിച്ചു സന്തോഷം എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അവിടെ നിന്റെ പരിശുദ്ധാത്മാവിനെ വരച്ചു, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ഒരു ഉറപ്പെനിക്ക് തന്നു, ദൈവത്തിന്റെ മുദ്ര എന്റെ മേൽ ഭരിച്ചു, അവന്റെ അഡ്വാൻസ്. അവിടെ എനിക്ക് വലിയൊരു പ്രത്യാശ നൽകിയിരിക്കുന്നു. ഈ ലോകത്തിൽ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എനിക്കൊരു ആനന്ദമുണ്ട്, എനിക്കൊരു ആനന്ദമുണ്ട്. കാരണം വിശ്വാസത്തിൽ നിലനിന്ന് അനേക കഷ്ടങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതെന്ന് തിരുവചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യേശു പറഞ്ഞു, ലോകത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് കഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ കഷ്ടതയിൽ തടഞ്ഞു പോകത്തില്ല, എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്, എന്റെ കർത്താവ് വീണ്ടും വരും. അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മരിച്ചു പോയാലും തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കും. കാരണം എന്റെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് കർത്താവായി ക്രിസ്തു രക്ഷിതാവുമായി വരുമെന്ന് ഞാൻ കാത്തു കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പിൽ ഞാൻ ഒരുപക്ഷെ മരിച്ചുപോയെന്ന് വരാം, എങ്കിലും എനിക്ക് നിരാശയില്ല. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന ദൈവമക്കൾ ആകാശങ്ങളിൽ അവൻ എഴുതേൽപ്പാൻ എടുക്കപ്പെടും. ഈ സുവിശേഷം എത്രപേരോട് അറിയിച്ച്, എത്രപേര് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടോ, ബ്രദറെ ആ സന്ദേശം എനിക്ക് പ്രയോജനമായി തീരുന്നു, ഞാൻ നിരാശയുള്ളവനായിരുന്നു, ഒരു പ്രതീക്ഷയും ഇല്ലാത്തതായി മാറിയിരുന്നു, ഈ ലോക ജീവിതത്തെ കുറിച്ച് എനിക്കൊരു അർത്ഥവും ഇല്ലായിരുന്നു, എന്തിനു ജീവിച്ചിട്ട് കാര്യമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും യേശു ക്രിസ്തുവിലൂടെയുള്ള ആ സ്നേഹവും താങ്കളാണ് എനിക്കത് വെളിപ്പെടുത്തുന്നത്. സിസ്റ്റർ, താങ്കളാണ് എനിക്കത് വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങളുടെ മധ്യയെ നിങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്റെ വിശ്വാസം വർദ്ധിച്ചു. നിങ്ങളുടെ പ്രത്യാശ കണ്ടപ്പോൾ എന്റെ ജീവിതത്തിലെ വേദനയുടെ മധ്യയെ എന്റെ അത് നിരാശ മാറി. ഞാനും പ്രത്യാശയെ ധൈര്യപ്പെട്ടു. ജയിലിൽ കിടന്നുകൊണ്ട് തന്റെ കഴുത്തിൽ വെക്കേണ്ട വാൾ രാവുന്ന ശബ്ദം കേട്ടുകൊണ്ട് ജയിലിൽ കിടക്കുമ്പോൾ ആണ് താൻ എഴുതിയത്, Rejoice in the Lord. കർത്താവിൽ സന്തോഷിപ്പീൻ. ഫിലിപ്പിയ സഭയോട് പറയുക, കർത്താവിൽ സന്തോഷിപ്പീൻ. ഞാൻ ജയിലിൽ കിടക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. Rejoice in the Lord. എപ്പോഴും സന്തോഷിപ്പീൻ. മഹാസന്തോഷമായി വന്ന കർത്താവ് രാത്രി നിങ്ങളുടെ ഉള്ളിൽ വരാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നുള്ളിൽ വസിക്കണമേ, ആ സന്തോഷത്താൽ നിറയ്ക്കണമേ, രക്ഷയുടെ സന്തോഷം തരണമേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം തരണമേ, പ്രത്യാശയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സഹായിക്കണമേ. വാദം നമുക്ക് പ്രാർത്ഥിക്കാം, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, ആശതന്നോടെന്നും എന്നെ വർദ്ധിച്ചിടുന്നേ, ആശതന്നോടെന്നും എന്നെ വർദ്ധിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ, ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ.
എന്റെ പാപമല്ല തന്റെ ആകത്താൻ നീക്കി എന്റെ ശാപമല്ല സംഭവിച്ചതാ നോക്കി എന്റെ പാപമല്ല തന്റെ ആകത്താൻ നീക്കി എന്റെ ശാപമല്ല സംഭവിച്ചതാ ഓർക്കുന്തോറും സ്നേഹമെന്നെ പ്രാർത്ഥിച്ചിടുന്നേ ഓർക്കുന്തോറും സ്നേഹമെന്നെ പ്രാർത്ഥിച്ചിടുന്നേ കൂടെ വാഴക്കുന്നു സാധ്യമോ പറക്കുന്നേത കൂടെ വാഴക്കുന്നു സാധ്യമോ എന്നു തീരും എന്റെ കഷ്ടത്തിന്നി മന്നിലേ അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ അന്നു തന്റെ ശുദ്ധരത്തു പാടിയാക്കുമേ സാധ്യമോ മകൾ സമ്മേളനം വല്ലവനെ വല്ലവനെ കൊഞ്ഞു കാന്തനെ നല്ല തീപ്പറന്നു വന്നു കേട്ടിടുമെന്നെ ആമി വല്ലവനെ വല്ലവനെ കൊഞ്ഞു കാന്തനെ നല്ല തീപ്പറന്നു വന്നു കേട്ടിടുമെന്നെ ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനാ യേശുവോട് ചേർന്നിരിപ്പത്ര മോദമേ യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ ഹല്ലേലൂയ 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 രാത്രി ചില ചില വ്യക്തികളെല്ലാം ദൈവം പ്രത്യാശയുടെ സന്തോഷത്താൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രത്യാശയുടെ സന്തോഷത്താൽ ദുഃഖത്താൽ തകർന്നിരിക്കുന്ന ദുഃഖത്താൽ തളർന്നിരിക്കുന്ന ഉള്ളങ്ങളെ ഓ പരിശുദ്ധാത്മാവിന് അഭിഷേകം പകരുന്നുമുണ്ട് ഓ പ്രത്യാശയിൽ ബലപ്പെടുത്തുന്നു പ്രത്യാശയിൽ ബലപ്പെടുത്തുന്നു വായിനൊന്ന് സ്തോത്രം പറയുക കർത്താവേ അങ്ങേക്ക് നൽകിയിരിക്കുന്ന ജീവനുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം ജീവനുള്ള പ്രത്യാശയ്ക്കായി സ്തോത്രം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു കഥയല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ചരിത്ര സത്യമാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു മതത്തെയല്ല ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു ആളത്വത്തെയാണ് എന്റെ യേശു കർത്താവ് അവൻ ജനിച്ചു മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു വാഗ്ദത്ത പ്രകാരം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് അയച്ചു അവൻ വീണ്ടും വരും വീണ്ടും വരും മണ്ണോട് ഞാൻ ചേർന്നാലും മണ്ണിൽ മറഞ്ഞു പോയാലും എൻ കാന്തൻ യേശു എന്നെ കൈവിടുകയില്ല എന്നെ ഉയർപ്പിക്കും വിൻശക്തിയോടെ രക്ഷയുടെ സന്തോഷത്താൽ എന്നെയും നിറയ്ക്കണമേ എന്ന് ആരെല്ലാം പ്രാർത്ഥിക്കുന്നു ഞാനും ദൈവമായിട്ട് അകന്നിരിക്കുന്നു എനിക്ക് മനസ്സിലായി ഞാനും ദൈവം അകൽച്ച മാറ്റാനാണ് എന്നോടൊപ്പം വസിക്കാനാണ് വന്നതെന്ന് മനസ്സിലായി അതാണ് സന്തോഷം അത് ഡിസംബർ മാസത്തിൽ മാത്രമുള്ളതല്ല ഡിസംബർ മാസം കൊണ്ട് തീരുന്നതല്ല നിത്യതയിലേക്കുള്ളത് നിത്യ സന്തോഷത്താൽ നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി പിതാവേ നന്ദിയോടെ ഞങ്ങൾ നീ വാഴ്ത്തുന്നു രാത്രികാലം നമ്മുടെ വചനത്താൽ അനേകരെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം സന്തോഷം നൽകുന്നതിനായി സ്തോത്രം വെറും സന്തോഷമല്ല മഹാസന്തോഷത്താൽ അവരുടെ മക്കളെ നയിക്കുവാൻ ഇഷ്ടപ്പെടുന്നതിനായി സ്തോത്രം ക്രിസ്തു നൽകുന്ന മഹാസന്തോഷത്തിന്റെ രഹസ്യങ്ങളെ ഈ രാത്രിയിൽ അവിടുന്ന് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ഞങ്ങൾ സ്തോത്രം പറയുന്നത് അത് ഈ ലോകത്തിലെ ഏതെങ്കിലും നന്മകൾ കിട്ടിയതുകൊണ്ട് മാത്രമല്ല അവിടെ ഞങ്ങൾ രക്ഷിച്ചതിനായി സ്തോത്രം അവിടുത്തെ ആത്മാവിനെ തന്നതിനായി സ്തോത്രം പ്രത്യാശ തന്നതിനായി സ്തോത്രം ചിലരോടെങ്കിലും ഈ സത്വർത്തമാനം അറിയിപ്പാൻ കൃപ തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നാളോറും സ്തോത്രയാഗം അർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെയും തുടർന്ന് വരുന്ന സഹായിക്കും ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് കാലാവസ്ഥകളെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നുവല്ലോ മഹത്വം എല്ലാം അവിടെ തിരിച്ചു ഈ ഭവനത്തിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും എല്ലാം അവിടുത്തെ കരങ്ങത്തരും ഈ ഭവനത്തിന്റെ പണികളെല്ലാം ഇത്രയും വേഗം കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവമഹത്വം വെളിപ്പെടട്ടെ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ ഹല്ലേലൂയ കണ്ണീരിന്റെയും ദുഃഖത്തിന്റെയും നാളുകൾ മറക്കത്തക്കവണ്ണം
ദൈവ പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. നിന്റെ പഴയ കാലങ്ങളെ നീ ഓർക്കാതെ വണ്ണം നിന്നെ ആനന്ദത്താൽ നിറയ്ക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വാഗ്ദത്ത പ്രകാരം സ്വർഗീയ സന്തോഷം, സ്വർഗ സന്തോഷം ഉണ്ടായിരിക്കാം. ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദം. കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും പ്രത്യാശയോടെ കാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പ്രിയമുള്ളവരെ, നാം എല്ലാവരോടും ഈ രാത്രിയിൽ നാം കേട്ട ദൈവീ വചനത്തോട്, വചനം സംസാരിച്ച സാറിനോടും, എല്ലാ ശുശ്രൂഷകളോടും, നമ്മുടെ മടക്കയാത്രയോടും, തിരുസഭയോടും, എല്ലാ കുടുംബങ്ങളോടും എന്നേക്കും ഇരിക്കുമാറാകട്ടെ.